എല്ലാവർക്കും നമസ്കാരം. ഇന്നും നമ്മളൊരു കർക്കിട റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ഇട്ടിരുന്നു. ഒന്ന് ഒരു ആട്ടിൻ സൂപ്പും രണ്ടാമത്തേത് മുയൽ ചെവിയൻ ഒരുക്കിയതും. അപ്പോൾ ഇന്ന് നമ്മളൊരു കർക്കിട കഞ്ഞിയാണ്, ഉലുവ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഞവര അരി, രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ, അരക്കപ്പ് ചെറുപയർ. ഒത്തിരി ഔഷധ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞവര അരി തന്നെ എടുക്കുന്നത്. ഇത് നന്നായി കഴുകി തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നമുക്ക് കിട്ടുന്ന മരുന്ന് കഞ്ഞി കിറ്റിനുള്ളിൽ കിട്ടുന്നത് ഈ ഞവര അരിയാണ്. ഇത് മൂന്നും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കളയാതെ തന്നെ കുക്കറിലേക്ക് ഇടണം. ഇനി ഇതെല്ലാം കൂടി കുക്കറിലേക്കിട്ട് വേവിച്ചെടുക്കുക. ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. ഇനി തേങ്ങാപ്പാലിന് വേണ്ടി രണ്ട് തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞ വെള്ളം ഒഴിച്ച് ഒന്നാം പാലിന് വേണ്ടി അരച്ചെടുക്കാം. ഇതിന് രണ്ടാം പാലും മൂന്നാം പാലും ഒന്നുമില്ല, ഒറ്റപ്പാലേ ഉള്ളൂ. എയർ വന്നതിന് ശേഷമാണ് വിസിലിട്ടത്. അത് കഴിഞ്ഞ് ഒരു നാല് വിസിലാകുമ്പോൾ തുറന്നെടുക്കാം. നാല് വിസിൽ കഴിഞ്ഞ് ഇത് തുറന്ന് നോക്കിയതിന് ശേഷം കഞ്ഞിയുടെ കുറച്ച് ഭാഗം മധുരം ചേർത്തുണ്ടാക്കുന്നതിന് നമുക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മൂന്ന് നാല് ഉള്ളി അരിഞ്ഞതും ഒരു ഉണക്കമുളക് അരി കളഞ്ഞതും ഇട്ടു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരു വിസിൽ കൂടി അടിച്ചെടുക്കാം. ഒരു വിസിൽ കൂടി അടിച്ചതിന് ശേഷം തുറന്നു നോക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇത് ഏതാണ്ട് ഒന്ന് ഒന്നര കപ്പ് പാലുണ്ട്. പാലൊഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇറക്കി വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ താളിച്ച് ഒഴിക്കുക. ഇനി കുറച്ച് കഞ്ഞി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ചക്കര ഉരുക്കിയതൊഴിച്ച് അല്പനേരം വേവിച്ച് കുറുക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് ഏലക്കാപ്പൊടിയും ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തിട്ട് ഉപയോഗിക്കാം. ആയുർവേദത്തിൽ ഞവര അരിക്ക് ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട്. ഇത് ഭക്ഷണമായും കഴിക്കുന്നതാണ്. ഞവരക്കിഴിയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. ഇത് വാദം, സന്ധിവാദം തുടങ്ങിയ ചികിത്സകൾക്ക് ഉപയോഗിക്കുന്നു. ഈ അരി ശരീരത്തിനും രക്തം, എല്ലുകൾ എന്നിവയ്ക്ക് ഉടനെ തന്നെ ഊർജവും ധാതുക്കളും നൽകുന്നു. പിന്നെ പയറിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഞ്ഞിവെച്ചോ വേവിച്ചോ കഴിക്കാം. ഉലുവ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട്, പ്രമേഹം എന്നിവ നിയന്ത്രിക്കാനും മുടി വളർച്ചയ്ക്കും ഉത്തമമാണ്. ഈ കർക്കിടക മാസത്തിൽ ഈ ഉലുവ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു.